ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ വലിയ സ്നേഹത്തിൽ നമ്മളൊരു കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെനിക്ക് വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ എൻ്റെ ദൈവത്തിൽ ഓരോ ദിവസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും എല്ലാം ഞാൻ മറന്നുപോയാലും എൻ്റെ ഈശോ മറക്കുന്നില്ലെന്നുള്ള തിരിച്ചറിവിൽ തമ്പുരാനെ ഞാനത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ വിശുദ്ധ ബലികളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ജോമാലയിലൊക്കെ നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ നൽകിയ ഒരു വലിയ പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരുമിച്ച് കൂടി ഒരു ആരാധന ഈശോയ്ക്ക് കൊടുക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് തമ്പുരാൻ നമ്മളോട് സംസാരിച്ച വചനങ്ങൾ, തമ്പുരാൻ നമുക്ക് നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ഈശോയ്ക്ക് ആരാധന കൊടുക്കണം, നന്ദി പറയണം. ദാവീദ് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് പോലെ, എൻ്റെ ആത്മാവെ അവിടെ നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നുപോലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 4000 നിയോഗങ്ങളാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ ഒരു കുറച്ച് സമയം പ്രാർത്ഥിക്കാം. ഈശോയെ കണ്ട് ആരാധിച്ച് നമ്മൾ അവിടുത്തേക്ക് ആരാധന സമർപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈശോയോട് മാത്രമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഏത് സമയത്ത് ഇത് കാണുന്നു എന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. പക്ഷെ എപ്പോൾ നിങ്ങളിത് കാണുന്നോ, ഈശോയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് 20:24 നമ്മൾ വായിക്കുന്ന പോലെ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തിയിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ പ്രാർത്ഥനാ ഹാളിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളും നമ്മുടെ സ്വന്തമായി ഈശോയുടെ ആ നാമം ഒന്ന് അനുസ്മരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ ഓഫീസിലായിരിക്കാം, ജോലിയിലായിരിക്കാം, നിങ്ങൾ പഠനത്തിലായിരിക്കാം, നിങ്ങൾ ഭവനത്തിലായിരിക്കാം, യാത്രയിലായിരിക്കാം, എവിടെയായാലും ഈശോ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സാമീപ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈ അൾത്താരയിലേക്ക് ഈശോ എഴുന്നള്ളി വരികയാണ്. പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് നമ്മുടെ സ്നേഹമായ ഈശോ, നമ്മുടെ സ്വന്തമായ ഈശോ ഈ അൾത്താരയിലേക്ക് വരികയാണ്. പ്രാർത്ഥനയോടെ തമ്പുരാനെ നമുക്ക് സ്വീകരിക്കാം. അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ കണ്ണുകളെ തുറന്ന് കൂപ്പിപ്പിടിച്ച കരങ്ങളോടുകൂടി നമുക്കൊന്ന് നോക്കാം. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് ഇതാ നമ്മുടെ കൂടെ. വെളിപാട് പുസ്തകം 4:1 യോഹന്നാൻ കാണുന്ന ആ ദിവ്യദർശനം പോലെ ഇതാ ദൈവിക സാന്നിധ്യം. സ്വർഗത്തിലെ ജീവികളോട് ചേർന്ന് സ്വർഗവാസികളോടും മാലാഖമാരോടും
പരിശുദ്ധമ്മമാതാവിനോടും സകല മാലാകന്മാരോടും വിശുദ്ധരോടും എല്ലാ ശ്രേഷ്ഠന്മാരോടും ചേർന്ന് തിരുസഭയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ശിരസ് നമിച്ച് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്, പരിശുദ്ധൻ 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 കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നാളിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു. എല്ലാം നിന്റെ ദാനമാണ്. നീ തന്നതല്ലാതെ എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവേ, ഈ നിമിഷം അങ്ങ് തന്നതാണ്. ഈശോയെ, അങ്ങയോട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചവരുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകിയ എല്ലാ നന്മകളെയും ഞാനിതാ ഏറ്റുപറയുന്നു. തമ്പുരാനെ, ഈ ഭൂമിയിൽ എൻ്റെ കാൽസ്പർശമേറ്റ ആദ്യ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ നയിച്ചത് അങ്ങയുടെ സ്നേഹമാണ്. നീ തന്നതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റും എന്നോളം ദൈവമെന്നെ കാത്തോർത്തു പോവുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ ഇറക്കി വയ്ക്കുകയാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, സമൂഹത്തിൻ്റെ നിയോഗങ്ങളെല്ലാം ഈശോ പൂർണ്ണമായും അങ്ങേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾ കേട്ട ഓരോ വചനത്തിൻ്റെ അഭിഷേകം കർത്താവേ ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ തിരിച്ചറിയട്ടെ. അപ്പസ്തോല പ്രവർത്തന 14-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ്ലിഹ ഇക്കോണിയത്തിലെ ശുശ്രൂഷയുടെ സമയത്ത് അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ഈശോ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ആരാധനയിലുടനീളം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലുണ്ടാകണമേ. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ കൃപാവരത്തിനായി. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, കർദിനാൾ തിരുസംഘത്തിന് വേണ്ടി, മെത്രാൻ തിരുസംഘത്തിന് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി ഈശോയെ, അങ്ങ് ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിവിധങ്ങളായ ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി, ധ്യാനഗുരുക്കന്മാർക്ക് വേണ്ടി, ഇടവക വൈദികർക്ക് വേണ്ടി, എല്ലാ ശുശ്രൂഷകർക്കും വൈദികർക്കും സുവിശേഷ പ്രഘോഷകർക്കും വേണ്ടി, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ, വിവിധങ്ങളായ മിനിസ്ട്രികൾ ശുശ്രൂഷകർക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവേ, പുതിയ മിനിസ്ട്രികൾ, പുതിയ ശുശ്രൂഷ വരങ്ങൾ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി, മിഷൻ മേഖലയിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്യസ്തരെ, വൈദികരെ, ശുശ്രൂഷകരെ, അൽമായ പ്രേക്ഷിതരെ, എല്ലാവരെയും കർത്താവേ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരം നൽകുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥനക്കുത്തരം നൽകുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, ഞങ്ങളോട് വിവിധങ്ങളായ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും
യുവതി യുവാക്കളെ ദമ്പതികളെ അവരുടെ നിയോഗങ്ങൾക്കായിട്ട് കുടുംബങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ ഭിന്നിപ്പുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങൾ മാറുന്നതിനായിട്ടൊക്കെ പ്രാർത്ഥിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ സ്വന്തമായിട്ട് ഭവനമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് വാടക വീടുകൾ മാറി മാറി കഷ്ടപ്പെടുന്നവരുണ്ട്. ഈശോയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് ഭവനമുണ്ടാകാൻ സ്വന്തമായിട്ട് പുരയിടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വീട് വസ്തുക്കൾ കിട്ടാൻ വേണ്ടി അത് വിറ്റുപോകാൻ വേണ്ടി വാങ്ങുവാനും വിറ്റുപോകാനും ഒക്കെ ആഗ്രഹിച്ചവർ, അവരുടെ സാമ്പത്തിക മേഖലകളെല്ലാം ഭദ്രമാകാൻ വേണ്ടി, കടബാധ്യതകൾ മാറാൻ വേണ്ടി, ജപ്തി ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, തിരിച്ചടയ്ക്കാനുള്ള കടങ്ങളെല്ലാം സമയത്ത് പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവെ, തിരിച്ചു കിട്ടാനുള്ള എല്ലാ വസ്തുക്കളും എല്ലാ പണവും തിരികെ ലഭിക്കാൻ വേണ്ടി, തീരാക്കടങ്ങൾ മാറാൻ വേണ്ടി, ദാരിദ്ര്യാവസ്ഥകൾ മാറാൻ വേണ്ടി, ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ മാറാൻ വേണ്ടി കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി, വിവാഹം കഴിഞ്ഞിട്ടും ചില തെറ്റിദ്ധാരണകൾ മൂലം പൊരുത്തപ്പെട്ടു പോകാത്തത് മൂലം വേർപെട്ട് കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭിന്നിപ്പിൽ കഴിയുന്നവർ രമ്യതയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി, കുടുംബങ്ങൾ ഐശ്വര്യപൂർണ്ണമാകാൻ സമാധാനപൂർണ്ണമാകാൻ അങ്ങിറങ്ങി വസിക്കുന്ന കുടുംബങ്ങളായിട്ട് ഓരോ കുടുംബങ്ങളും തീരാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിറഞ്ഞ അനുഗ്രഹം അവരിലേക്ക് നൽകണമേ. ഈശോയെ, ഭവനങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശുദ്ധനായി വളരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഏകാന്തത അനുഭവിക്കുന്നവർ, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, ഒറ്റയ്ക്കായി പോയവർ, ആരോരുമില്ലാത്തവർ, അനാഥരായവർ, എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾ എല്ലാവരെയും കർത്താവെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ നിയോഗങ്ങളെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ഈശോയെ, ആരാധന, 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 ആരാധന. പ്രാർത്ഥന കേൾക്കണമേ നാഥായാചന നൽകണമേ, പ്രാർത്ഥന കേൾക്കണമേ നാഥായാചന നൽകണമേ. വിവിധ രോഗങ്ങളായിട്ട് ക്ലേശിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലോ ഭവനങ്ങളിലോ ഒക്കെ ആയി പ്രായം മൂലമോ രോഗം മൂലമോ ക്ലേശിക്കുന്ന എല്ലാവരെയും, പ്രധാനമായിട്ട് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ, അസ്ഥിവേദനകൾ, സ്കോളിലോസിസ് അസുഖം, എക്സീമ, അലർജികൾ, വിവിധങ്ങളായ സ്റ്റേജുകളിലായിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസ്, മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഹൃദ്രോഗങ്ങൾ അനുഭവിക്കുന്നവർ, സിസ്റ്റർ പി സി ഒ ഡി കംപ്ലൈൻറ്റുകളുള്ള സഹോദരിമാർ, ചലനശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകമായിട്ട് വിരലുകളുടെ ചലനശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി, ടോയ്ലറ്റ് പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആസ്മ, ഉദരസംബന്ധമായ രോഗങ്ങൾ, വെരിക്കോസ് വെയിനുകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നമ്മൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ വിവിധ സങ്കടങ്ങൾ മാറാൻ വേണ്ടി, അവരുടെ വിവാഹ തടസ്സം, ജോലി മേഖലകൾ, അവിടെയുള്ള അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ, സുഹൃത്തുക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ എഴുതി സമർപ്പിച്ചവർ എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഏറെ പ്രത്യേകമായിട്ട് വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, അതിനുവേണ്ടി ഡേറ്റ് എടുത്തിരിക്കുന്നവരെ, റിസൾട്ട് കാത്തിരിക്കുന്നവരെ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ, പ്രത്യേകമായിട്ട് വിവിധങ്ങളായ ഭാഷാ പഠനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, IELTS, OET, OSCE, NEET, 10th class പ്ലസ് ടു ബോർഡ് എക്സാംസ്, NCLEX, RN എക്സാമുകൾ, DHA എക്സാമുകൾ, CA, CSIR, നെറ്റ് പരീക്ഷകൾ, PSC എക്സാമുകൾ, ഗവൺമെൻറ് ഒരുക്കുന്ന മറ്റ് പരീക്ഷകൾ, IDC റാങ്ക്, MCRS, KET, വിവിധങ്ങളായ പഠന മേഖലകളിൽ ഉന്നത വിജയത്തോടെ അവരെല്ലാവരും അത് പൂർത്തിയാക്കാൻ, PG റെസിഡൻസി കോഴ്സുകൾ തീർക്കുവാനുള്ള തീസിസുകൾ, ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾ വിജയിക്കുവാൻ എല്ലാ നിയോഗങ്ങളെയും, ഇവരുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് വിവിധങ്ങളായ പഠന മേഖലകളിലായിരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടായി ഉന്നത വിജയം നേടുവാൻ സഭയ്ക്കും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഇവരെല്ലാവരും അഭിമാനമായി തീരാൻ വേണ്ടി എല്ലാ പഠന മേഖലയിലായിരിക്കുന്നവരെയും സമർപ്പിച്ച് നമുക്കൊരിക്കൽ കൂടി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവെ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളിലേക്കും അങ്ങയുടെ സാന്നിധ്യം നിറയാൻ വേണ്ടി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും അങ്ങയുടെ ഉന്നത വിജയത്തിന്റെ ശക്തി നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം അവരിലേക്ക് തെളിയിച്ചു കൊടുക്കണമേ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ. കൃഷി മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവര് ഇറക്കിയിരിക്കുന്ന കൃഷി ഏറ്റവും ഫലഭൂയിഷ്ടമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ, പരാജയപ്പെട്ട ബിസിനസ്സിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവരെ, പുതിയ ബിസിനസ് തുടങ്ങുന്നതിൽ ഭയം പുറകോട്ട് വലിക്കുന്നവരെ കർത്താവെ, ഇവരെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, പ്രകൃതി ദുരന്തം നേരിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ കർത്താവെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ലാഭകരമാകുവാൻ, കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ, ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധരായ മക്കളുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ അവർ വിശുദ്ധരായിട്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളായിട്ട് വളർന്നു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കാനുള്ള കൃപ ഞങ്ങളിലേക്ക് നിറയാൻ വേണ്ടി, മക്കളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയെ കൂടുതൽ അറിയുവാനും വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാനും കൃപ ആഗ്രഹിക്കുന്നവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കൃപയിൽ വളരാൻ, ഈശോയ്ക്ക് സാക്ഷികളാകാൻ, പ്രാർത്ഥനാ ജീവിതം പുനരാരംഭിക്കാൻ, കുടുംബ പ്രാർത്ഥന തുടങ്ങുവാൻ കർത്താവെ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വലിയ സാന്നിധ്യം നിറയ്ക്കണമേ. ഈശോയെ, പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ അവരുടെ ജോലിയിലും പഠനത്തിലുമായിരിക്കുന്നവർ, ഈശോയെ, പ്രത്യേകിച്ച് ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ജോലി തടസ്സങ്ങൾ, യാത്രാ തടസ്സങ്ങൾ, കർത്താവ് ഇതെല്ലാം സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ ഓരോരുത്തരെയും, ആ രാജ്യങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും സമർപ്പിക്കുന്നു. ജോലിക്കും പഠനത്തിനുമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ തടസ്സങ്ങൾ മാറാൻ, പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയയിലേക്ക്, അറബ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള വിസ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി, പേപ്പർ വർക്കുകൾ ഏറ്റവും സുഗമമായിട്ട് നടക്കാൻ വേണ്ടി, ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ കാരുണ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം നിറയാൻ വേണ്ടി, അവരുടെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നൽകുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥനക്കുത്തരം നൽകുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദുശ്ശീലങ്ങൾ മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് ഈശോയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച് കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധങ്ങളായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, കടബാധ്യതകളെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഭീമമായ കടബാധ്യതകളിൽ മുങ്ങിക്കിടക്കുന്നവർ, സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം. ജപ്തി ഭീഷണി നേരിടുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഈശോയ്ക്ക് കൊടുക്കുക. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ ലഭിക്കാൻ, ആത്മവിശ്വാസം വർദ്ധിച്ച് വീണ്ടും പുതുശക്തിയോടെ മുന്നോട്ട് നീങ്ങാൻ, ഭയം മാറിക്കിട്ടാൻ, കോപത്തിൻ്റെ മേഖലകളിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ വേണ്ടി, സാത്താൻ്റെ തിന്മകളെ എതിരിടാൻ കർത്താവിൻ്റെ ശക്തി ലഭിക്കാൻ വേണ്ടി, വിവിധങ്ങളായ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധങ്ങളായ ദുശ്ശീലങ്ങൾ, ലഹരി വസ്തുക്കൾ, അവയുടെ ഉപയോഗങ്ങൾ, അവമൂലം ഉണ്ടായിട്ടുള്ള ആസക്തികൾ, ഫോൺ അഡിക്ഷൻസ്, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, അമിതമായ ഉപയോഗം എല്ലാം മാറിക്കിട്ടാൻ, കോപം, അസൂയ, അഹങ്കാരം, എല്ലാ മൂല പാപങ്ങളിൽ നിന്ന് വിമുക്തി ലഭിക്കാൻ, എല്ലാ കുഞ്ഞുങ്ങളുടെയും പഠന വൈകല്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ജോലി സംബന്ധമായ അസ്വസ്ഥതകളെല്ലാം മാറാൻ, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പുതിയ ജോലി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഉള്ള ജോലിയിൽ ഉന്നതമായ നിലവാരം ഉയരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, മുടങ്ങിക്കിടക്കുന്ന ശമ്പളം തിരികെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
കുടിവെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങളോടൊപ്പം നമ്മൾ ഇന്ന് ആരാധനയിൽ ആയിരിക്കുന്ന ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികർക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട ജോസഫ് കണ്ടത്തിപ്പറമ്പിലച്ചൻ, ബഹുമാനപ്പെട്ട ആന്റണി അമ്പാട്ടച്ചൻ, ബഹുമാനപ്പെട്ട ഇല്ലിക്കൽ സണ്ണിയച്ചൻ, മനുവച്ചന് വേണ്ടി, വിപിനച്ചന് വേണ്ടി, ഈ ക്യാമ്പസിലുള്ള എല്ലാവർക്കും വേണ്ടി, വിവിധ ശുശ്രൂഷകർക്ക് വേണ്ടി, ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ ആതുരാലയമായ അമ്മ വീടിന് വേണ്ടി, അവിടെ ആയിരിക്കുന്ന 145 വരുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ആശീർവാദം നൽകുമ്പോൾ, ഈശോയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞങ്ങൾ പകരുമ്പോൾ, ഒരുമിച്ച് നമ്മളൊരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഈശോയെ, ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗം സമർപ്പിച്ചവർ, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി, ഇമെയിൽ വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി, മറ്റ് മീഡിയ വഴി എല്ലാം എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും നിയോഗങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈശോയെ അതെല്ലാം അത് പരിഗണിച്ച് കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് ഇരട്ടി അനുഗ്രഹവും ഇരട്ടി അഭിഷേകവും നൽകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകാൻ കൂടുതൽ ആളുകളിലേക്ക് ഈശോയെ ഓൺലൈൻ വഴി അങ്ങയുടെ വചനമെത്താൻ വേണ്ടി വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തരിലേക്ക് നിറയ്ക്കണമേ. വിവിധങ്ങളായ പ്ലാറ്റ്ഫോം വഴി അങ്ങയുടെ വചനം എത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കൊരിക്കൽ കൂടി ശക്തിയോടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കേൾക്കണമേ കർത്താവേ, യാചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടിന്മേലായിരിക്കാമോ? നമ്മുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. കരങ്ങൾ കൂപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കയ്യിലുള്ള ഫോണോ ടാബ്ലറ്റോ ലാപ്ടോപ്പോ നിങ്ങളുടെ ഏതിലാണോ കണ്ടുകൊണ്ടിരിക്കുക, അതൊരല്പസമയത്തേക്ക് മാറ്റിവെക്കുക. ഈശോയുടെ ഒരു ആശീർവാദം നമ്മളിലേക്ക് നിറയട്ടെ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് നിറയട്ടെ. അച്ഛനു വേണ്ടിയും നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കണം, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തമ്പുരാൻ നമ്മെല്ലാം ചേർത്ത് പിടിക്കട്ടെ, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. നമുക്ക് മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കൂപ്പി പിടിച്ച് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഗ്രഹം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.